ஹலோ எவ்ரிவான், வெல்கம் பேக் டு ஒரு கதை சொல்லட்டுமா சார். மை டியர் லேடிஸ் அண்ட் ஜென்டில்மேன், நம்ம கண்ட அசாசினேஷன் 2015 செகண்ட் பார்ட்டான இன்று நம்ம காணா போகிறது. இதுன் ஆதி பாகம் காணாத்தவர்க்கு வேண்டி மோளாயிட்டும் தாழையாயிட்டும் ஞான் இது லிங்க் கொடுக்காம். அடிபொளி கொரியன் வார் ட்ராமா சினிமையான அசாசினேஷன். ஒரு யுத்தப்படான வெறும் பொட்டலும் சீட்டலும் காணாம் கொள்ளில்லாம் விசாரிக்கண்ட. இது கதையும் கதாபாத்திரங்களும் கிரியேட் செய்த சீன்ஸும் கண்ணீனும் ஆயில்ல. அத்தக்கு அடிபொளி சினிமையான, ஆரம் மிஸ்ஸாக்கருது. என்ன பின்ன சினிமையுடைய கதைகள் കേൾക്കാനിഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. കഴിഞ്ഞ ഭാഗം അവസാനിച്ചത് കമാൻഡറെ കൊല്ലാമെന്ന നമ്മുടെ സുന്ദരി അവളെ പോലീസ് അടിച്ചെടുത്തോണ്ട് പോയി. അതേപോലെ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഹീറോയും പോലീസിന്റെ പിടിയിൽപ്പെട്ടു. ഇനി ബാക്കിയുള്ളത് നമ്മുടെ സലീംകുമാർ മാത്രമാണ്. ഇനി എന്താ സംഭവിക്കാന്ന് കാണാം. ഇന്റർവെൽ കഴിഞ്ഞ ഉടനെ നമ്മുടെ കോലിനോട് പോലീസുകാർ നന്ദി പറയും. നിങ്ങൾ കാരനാണ് കമാൻഡറും ബിസിനസ്സുകാരനും രക്ഷപ്പെട്ടത്. നിങ്ങൾ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തി. നിങ്ങളെപ്പോലുള്ള സ്പൈ ആണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ കോലൻ അതൊന്നും കാര്യമില്ല, അതിന്റെ സേവനാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചുമരിലുള്ള ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ ആ ബിസിനസ്സുകാരന്റെ രണ്ടാമത്തെ മോള് അവൾ ആരാന്ന് ചോദിക്കും. കാരണം അവള് നമ്മുടെ ചുന്ദരീന്റെ അതേപോലെയാണുള്ളത്. അതിനാ പോലീസുകാരൻ പറയും അത് മിച്ചുക്കു ആണ്, ആ ബിസിനസ്സുകാരന്റെ ഒരേ ഒരു മോള്. സോ കോലിന് ചില കാര്യങ്ങൾ പിടിയിട്ടും കട്ട് ചെയ്ത നമ്മുടെ പെണ്ണിനെയും ചെക്കനെയും കൂടി വിലങ്ങും വെച്ച് പോലീസുകാർ ജയിലിലേക്ക് കൊണ്ടുപോകായിരിക്കും. അവള് ബോധം വന്ന് എഴുന്നേൽക്കുമ്പോ അവളെ കൂടെ നമ്മുടെ ഹീറോ, നീ എവിടുന്ന് വന്നു, നീ ആരടാ പന്നിയും ചോദിക്കുമ്പോ അവൻ പറയും ഞാൻ വന്നത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, നിന്നെ കൊല്ലാനുള്ള പ്രൊജക്റ്റാണ് എനിക്ക് കിട്ടിയത് മിച്ചുക്കോ എന്നവൻ പറയും. സോ അവന്റെ വിചാരവും ഇവള് മിച്ചുക്കോ എന്നാണ്. അപ്പൊ നമ്മുടെ പെണ്ണ് ആലോചിക്കും അവളെ പോലെ തന്നെ ഉണ്ടായിരുന്ന ആ പെണ്ണിനെ അവളെ തന്ത വിളിച്ചത് മിച്ചുക്കോ മിച്ചുക്കോ എന്നാണ്. സോ അവക്കും ചില കാര്യങ്ങൾ പിടിയിട്ടും അങ്ങനെ നിൽക്കുമ്പോ ഈ വണ്ടിയിലുള്ള പോലീസുകാരന്മാര് രണ്ടുപേരും സംസാരിച്ച രണ്ടെണ്ണത്തിനും കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെണ്ണിനെ മെല്ലെ തോണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ ഹീറോ പറയും അവന്മാരെ എങ്ങനെയെങ്കിലും നമ്മൾ അകത്തേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ. നീ ഒരു കിസ് ആണെങ്കിൽ ഒരു പക്ഷേ അവൻ അകത്തേക്ക് വരും. അതിന് അവൾ ടെൻഷനായിട്ട് ഞാൻ നിന്നെ മുന്നേ കൊന്നുകളയണമായിരുന്നു, എങ്കിൽ നീ ഇത് പറഞ്ഞിരിക്കില്ല. അതിന് നമ്മുടെ ചെക്കൻ പറയും നിനക്ക് ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ നീ നിന്നോ, അല്ല രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചെയ്. അതിനവള് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആഞ്ഞൊരു വെച്ചോണ്ടിരിക്കുമ്പോ ഈ പോലീസുകാരൻ ടെൻഷനായിട്ട് കഥവും തുറന്ന അകത്തേക്ക് കയറി വരും. അവൻ വന്ന ഉടനെ ഇവന്മാർ അവനെ പിടിച്ചടിച്ച് വലിച്ചിട്ട് ബാക്കി പോലീസുകാരെ അടിച്ച് തെറിപ്പിച്ച് ആ ട്രക്കിന്റെ മേളിൽ കൂടെ വന്ന് അതിന്റെ ഗ്ലാസും തകർത്ത് അതിലെ ഡ്രൈവറിനെയും വലിച്ചെടുത്ത് പുറത്തേക്കിടും. എന്നിട്ട് ഇവര് വണ്ടിയെടുത്ത് പോകാൻ നിൽക്കുമ്പോ പുറകെയുള്ള കാറിലെ പോലീസുകാർ അവന്മാര് നേരെ മുന്നിൽ വന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ദൂരേന്ന് നമ്മുടെ സലീംകുമാർ മച്ചാൻ ഗണ്ണും വെച്ച് ചറപറ ഷൂട്ടിങ്, ആ ഫ്രണ്ട് കാറിലുള്ള എല്ലാവന്മാരെയും അവൻ ഷൂട്ട് ചെയ്ത് കുന്നളയും. എന്നിട്ട് ബൈക്ക് എടുത്ത് തെന്നിച്ചു വരും. സെറ്റ് സീനാണ്, ഹോളിവുഡിനോട് കിടപിടിക്കാൻ പറ്റിയ സെറ്റ് സീനുകളാണ് ഈ സിനിമയിൽ. എന്നിട്ട് സലീം നേരെ നമ്മുടെ ഹീറോന്റെ അടുത്ത് വന്നിട്ട് അവളെ കൊന്നളൈ ബോസ്, അവളെ കൊന്നളൈ, നമുക്ക് പൈസയുമായിട്ട് പോവാന്ന് പറയും. ഹീറോ തലയുമാട്ടി നിൽക്കുമ്പോ സലീംകുമാർ പുറകെ വന്നിട്ട് ഈ പോലീസുകാർ നോക്കുമ്പോ അവനെ ബൈക്കിൽ കാണില്ല. പോലീസുകാർ അടുത്ത് വന്ന ഉടനെ ബൈക്കിന്റെ മറവിൽ ഒളിച്ചിരുന്നിട്ട് അവൻ ഷൂട്ട് ചെയ്യും. ഈ ബൈക്ക് കാണുമ്പോ തണ്ടർബേഡ് പോലില്ലേ, ഇതൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നതാണാവോ. അപ്പൊ ഇവിടെ ട്രക്കിനകത്ത് നമ്മുടെ ഹീറോ അവളെ ഗണ്ണ് ചൂണ്ടി നീ ആരാണ് സത്യം പറയാൻ പറയുമ്പോ അവള് പറയും ഞാൻ കൊറിയൻ ഇൻഡിപെൻഡൻസ് ആർമിയിലെ ക്യാപ്റ്റനാണ്, സ്നൈപ്പർ 3rd unit എന്ന് പറഞ്ഞ് അവൾ ബോധം കെട്ട് വീഴും. ഹീറോ അവളെയും പൊക്കിയെടുത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് വരും. സലീംകുമാർ ഇത് കണ്ടിട്ട് ഇതെന്താടാപ്പ ചത്തവളെ കൊണ്ടുപോകുന്നത്, അവളെ എടുത്ത് വല്ല കുളത്തിൽ എറിഞ്ഞാ പോരെ, ഇവൻ എന്തിനുള്ള പുറപ്പെടാന്ന് പറഞ്ഞ് അവനും പുറകെ തന്നെ വരും. എന്നിട്ട് ഇവര് ഹോസ്പിറ്റലിൽ കയറി അവിടുത്തെ ആൾക്കാരെയൊക്കെ ഗണ്ണ് കാണിച്ച് മിരട്ടുമ്പോ സലീംകുമാർ മെല്ലെ വന്നിട്ട് ബോസ് എന്തുകൊണ്ട് അവളെ കൊന്നില്ലാന്ന് ചോദിക്കുമ്പോ അവൻ പറയും എന്റെ കയ്യിൽ ഉണ്ട തീർന്നു എന്നാ പറയണ്ടേന്ന് പറഞ്ഞിട്ട് ഇവൻ ഉണ്ടെടുത്ത് കാണിക്കും. അപ്പൊ ഹീറോ എല്ലാവരും ഒന്ന് പുറത്തു പോകാൻ പറയും. സലീംകുമാർ നോക്കുമ്പോ അവനെയും പോകാൻ പറയും പുറത്ത്. എന്നിട്ട് സലീംകുമാർ പുറത്തു വന്നിട്ട് ഇവരെന്താ സംസാരിക്കണമെന്ന് ചെവി വെച്ച് കേൾക്കുമ്പോ നമ്മുടെ ഹീറോയും പറയും ഞാൻ കൊറിയ പറഞ്ഞു വിട്ട് ജപ്പാൻ കമാൻഡറെയും ആ ബിസിനസ്സുകാരനെയാണ് കൊല്ലാൻ വന്ന്. അപ്പൊ ഹീറോ ആ ബിസിനസ്സുകാരൻ നിന്റെ അച്ഛനാന്ന് അറിഞ്ഞിട്ട് പോലും നിനക്ക് അയാളെ കൊല്ലണോ എന്ന് ചോദിക്കുമ്പോ അവളൊന്നും മിണ്ടില്ല. അപ്പൊ ഹീറോ പറയും സിയോൾ വിറ്റത് 8 കൊറിയക്കാരാണ്, സിയോളിലെ 8 ധനികന്മാർ. ഈ 8 പേരുടെയും മക്കൾ തീരുമാനിച്ചു പരസ്പരം ഒരാൾ മറ്റൊരാളുടെ അച്ഛനെ കൊല്ലുമെന്ന്. ആ ക്ലബിനെ നാട്ടുകാർ പാട്രിസിഡൽ ക്ലബ് എന്നാണ് വിളിച്ചത്. പക്ഷെ അവരെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. നീ വിചാരിക്കുന്നുണ്ടോ ഇതുകൊണ്ടൊക്കെ നിന്റെ നാടിന് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുമെന്ന്? അതിന് ഹീറോയും പറയും ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും ഒരു ദിവസം അവിടെ സ്വാതന്ത്ര്യം തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ഞങ്ങളെ കൊല്ലാനും മരിക്കാനും തയ്യാറാണ്, ഇതുകൊണ്ട് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് മനസ്സിലാക്കണം വി ആർ സ്റ്റിൽ ഫൈറ്റിംഗ്, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഫ്രീഡത്തിന് വേണ്ടി പോരാടുന്നുണ്ട്. നിന്നെ പോലെ പണത്തിന് വേണ്ടി കൊല്ലാൻ മടിക്കാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. എന്നിട്ട് അവള് നീ ഞങ്ങളുടെ കൂട്ടത്തുള്ള കോംറേഡ് മത്തനെ ഇന്നലെ കൊന്നില്ലേ, നിന്നെ ആരാണ് അയച്ചത് എന്ന് ചോദിക്കുമ്പോ ഹീറോ പറയും അവന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ അവന്റെ കയ്യിൽ ഒരു വിരലില്ലായിരുന്നു. അത് കേൾക്കുമ്പോ നമ്മുടെ പെണ്ണിന് മനസ്സിലാവും അത് കോലനാന്ന്, അവൻ തന്നെയാണ് ഞങ്ങളെ അയച്ചത്. അപ്പൊ സലീംകുമാർ മെല്ലെ അകത്തേക്ക് വന്നിട്ട് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും വരും, അതാണ് നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലാവും ബോസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വേദന, അതുകൊണ്ടാണ് ഈ പെണ്ണിനോട് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സഹതാപം തോന്നുന്നത്, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അത് വിട്ടുകളഞ്ഞേക്ക്, അവളെ ഷൂട്ട് ചെയ്ത് നമുക്ക് പൈസ പിരിച്ചെടുക്കാം എന്നവൻ പറയുമ്പോ ഹീറോ പറയും ശരിയാണ് നമുക്ക് തിരിച്ചു പോവാം, പക്ഷെ ഇവളുടെ ടാർഗറ്റ് അത് നമ്മുടെ ഇന്ന് മിസ്സായി എന്ന് വേണം നീ പറയാൻ, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് പറഞ്ഞോളൂ. അവനും തലയും താഴ്ത്തി വിഷമത്തോടെ പുറത്തേക്ക് പോകും. എന്നിട്ട് ഹീറോ പുറത്തു വന്നിട്ട് സലീംകുമാർ അകത്ത് വരുമ്പോ അവളെ കാണില്ല, അവൾ എസ്കേപ്പ് ആയി.
കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹീറോയും സലിംകുമാറും കൂടി ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവിടെ മൊത്തം പട്ടാളക്കാരും പോലീസുകാരും. അതിലൊരു പോലീസുകാരൻ, എവിടാ നിങ്ങൾ വന്ന് ലൈനിൽ നിൽക്കടാന്ന് പറയുമ്പോ ഹീറോ ടെൻഷനായിട്ട് അവന്റെ ചെള്ളക്കൊന്ന് കൊടുക്കും, ഞങ്ങൾ ആരാന്ന് അറിയുമെന്ന് പറഞ്ഞിട്ട് ആ പട്ടാളക്കാരൻ പേടിയും. അവന്മാരെ പേടിച്ച് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഇവനത് ചെയ്യുന്നത്. പക്ഷെ പിടിക്കപ്പെട്ട അടിയിട്ടും തുറപ്പാണ്. അങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു പോലീസുകാരൻ വന്നിട്ട് ഇവനെ തടഞ്ഞ് നീ ഏത് കമാൻഡ് ഗ്രൂപ്പിലെ ആളാന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒരക്ഷരം മിണ്ടാതെ നിൽക്കും. ആ സമയത്ത് ഇവർ ട്രെയിനിന്ന് കണ്ടില്ലേ ആ കമാൻഡറുടെ മോൻ, അവൻ വന്നിട്ട് ഒടിഞ്ഞ കൈയുമായിട്ട് കാറി ഇറങ്ങുന്നവർ കാണും. ഇവരങ്ങനെ ദൂരേന്ന് കൈ കാണിച്ചിട്ട് അവനെ ഒന്ന് മീറ്റ് ചെയ്യും. അങ്ങനെ അവർ പരസ്പരം ഒരുപാട് കുശലമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്റെ കല്യാണത്തിന് വായോ, എന്റെ കല്യാണത്തിന് ഗാർഡ്സ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇവർ വരാന്ന് പറയും. ആ സമയത്ത് കുറച്ച് പെൺകുട്ടികൾ അവർ പൂക്കൾ കൊണ്ട് അവിടുന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അറിയാതെ പൂച്ചട്ടി ഈ കമാൻഡറുടെ തലയ്ക്ക് വീഴും. ആ പെൺകുച്ചി പാവം ഓടി വന്നിട്ട് അവനോട് സോറി പറയും. പക്ഷെ അടുത്ത സെക്കൻഡ് ഈ തണ്ടി ഗണ്ണെടുത്ത് അവളുടെ നെഞ്ചെ തന്നെ ഷൂട്ട് ചെയ്ത് ആ കൊച്ചിനെ കൊന്നോളെ. ഹീറോയ്ക്ക് അത് ഭയങ്കര ഷോക്കാവും. അവൻ ടെൻഷൻ ആവുമ്പോൾ സലീം അവനെ പിടിച്ചു നിർത്തും. ഹീറോ ഇതോടെ നാല് പേരെ നിങ്ങൾ കൊന്നില്ലെന്ന് പറയുമ്പോൾ ആ കമാൻഡർ പറയും, നാലോ? ഓ, മൂന്ന് എന്ന് കാണിച്ചത് നീ മൂന്ന് പേരാന്ന് വിചാരിച്ചോ? മൂന്നല്ല, 300 പേരാണ്, 300 കൊറിയൻ പട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഇവന് വരാനുള്ള ഇൻവിറ്റേഷനും കൊടുത്ത് അയാൾ പോവും. ഹീറോ തലയും താഴ്ത്തി ടെൻഷനായിട്ട് വിഷമത്തോടെ അവന്റെ സ്വന്തം നാട്ടുകാർ കൊറിയക്കാരെയാണ് അവനിങ്ങനെ ചുട്ടു കൊല്ലുന്നു. അതും ആലോചിച്ച് അവൻ നടന്നു വരും. കട്ട് ചെയ്ത നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ ചുന്ദരിയുടെ അനിയത്തി. അവൾ ഈ അച്ഛന്റെ വലങ്കയുടെ ടേബിളിൽ വന്നിട്ട് അവന്റെ ബുക്ക് തപ്പുമ്പോൾ അവളുടെ ചേച്ചിയുടെ അഡ്രസ്സ് കിട്ടും. അതേസമയം വീട്ടിൽ നമ്മുടെ കോലിനെ കൊണ്ടുവന്ന് പോലീസുകാർ ഈ ബിസിനസ്സുകാരനെ കാണിക്കുമ്പോൾ അയാൾ പറയും, 20 വർഷം മുന്നേ ഇവനാണ് എന്നെ കൊല്ലാൻ നോക്കിയത്, എന്നിട്ട് ഇന്ന് നീയാണ് എന്റെ ജീവൻ രക്ഷിച്ച്, നീ എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് ചോദിക്കുമ്പോൾ കോലം പറയും, കൊരയ്ക്കുന്ന പട്ടി ഒരിക്കലും കടിക്കില്ല, എന്റെ കയ്യിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ അതിന് എനിക്ക് 100,000 വോൺ വേണം. അയാൾ ചിരിക്കുമ്പോൾ ഇവനൊരു ഫയൽ എടുത്തിട്ട് 3 അസാസിൻസ് ഷാങ്കായി നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങളെ കൊല്ലാൻ വേണ്ടി, അതിലെ ഒരു പെണ്ണ് നിങ്ങളുടെ സ്വന്തം മോളാണ്. ബിസിനസ്സുകാരൻ ഷോക്കായിട്ട്, ആ പെണ്ണാണോ ഇന്ന് എന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയത്? കോലൻ അതേന്ന് പറയും. അപ്പോൾ ബിസിനസ്സുകാരൻ, ഒരിക്കലും കമാൻഡർ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല, നമുക്കിത് മറക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഇവന്റെ ജോലിക്കാരൻ ആ വലങ്കൈ, സാർ എനിക്കറിയാം അവൾ എവിടെ താമസെന്ന്, നീ ഇത്രയും നേരമായിട്ട് പറഞ്ഞില്ലടാ തെണ്ടി എന്ന് പറഞ്ഞ് ഇയാളൊരു പൂച്ചട്ടി എടുത്ത് അവൻ എറിയുന്നുണ്ട്. കട്ട് ചെയ്ത നമ്മുടെ ഹീറോയിൻ അവളുടെ റൂമിൽ എന്തോ പണിഞ്ഞോണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഹീറോയിൻ അനിയത്തിക്കുട്ടി ഒരു കത്തിയും കാണിച്ച് അവളുടെ മുന്നിൽ വരും. എന്നിട്ട് നീ എവിടുന്ന് വന്നു, നീ ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പെണ്ണ് പറയും, എനിക്കറിയായിരുന്നു എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടെന്ന്, നീയും കാണാൻ എന്നെ പോലെ തന്നെയാണെന്ന് പറയും. അത് നീ അനിയത്തിക്കുട്ടി, നീ എന്തിന് അച്ഛനെ കൊല്ലാൻ നോക്കി, അച്ഛൻ പാവാന്ന് പറയുമ്പോൾ നമ്മുടെ പെണ്ണ് നിന്റെ അച്ഛൻ ഒരു ചതിയനാണ്, കൊറിയെ വിറ്റുകൊടുത്ത ചതിയൻ, അതിന് അനിയത്തി ഡാഡി ഒരു നൈസ് മാനാണ്, ഒരു നല്ല മനുഷ്യനാണ്, എനിക്കറിയാം, നീ വീട്ടിലേക്ക് വാ, ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നമുണ്ട്, എനിക്കറിയാം, എനിക്ക് കോംറേഡ്സിന് ഇഷ്ടമാണ്, പക്ഷെ നീ അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയില്ല, അച്ഛന് നിന്നെ ഇഷ്ടാവും, നീ മാപ്പ് പറഞ്ഞാൽ മതി, അച്ഛനെല്ലാം മനസ്സിലാവും, വീട്ടിലേക്ക് വാന്ന് പറയുമ്പോൾ നമ്മുടെ പെണ്ണ് പറയും, ഞാൻ മഞ്ചൂരിയിലേക്ക് പോവാണ്, അവിടെയാണ് അമ്മയുള്ളത്, അമ്മയുടെ സമാധി അവിടെയാണ്. അതിന് അനിയത്തി ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതാണോ നീ പറഞ്ഞ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ചുന്ദരി പറയും, അതെ ലെഫ്റ്റിലുള്ളതാണ് നമ്മുടെ അമ്മ. അതിന് അനിയത്തി, അമ്മ റൈറ്റിലാണ്, ലെഫ്റ്റിലുള്ളത് നമ്മുടെ ജോലിക്കാരിയാണ്, ഇത്രയും കാലം ജോലിക്കാരിയാണ് നീ അമ്മയായിട്ട് കരുതിയത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അങ്ങോട്ട് പടികേറി വരും. നീ ഒറ്റയ്ക്കാണോ വന്നെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അതെ ഞാൻ ഒറ്റയ്ക്കാണ് വന്ന്, ആ വരുന്ന ആളെ ഞാൻ നോക്കാം, നീ അകത്ത് പോയി ഡ്രസ്സ് മാറുന്നു പറഞ്ഞിട്ട് ഈ അനിയത്തി നമ്മുടെ പെണ്ണിന് ഒരു തുണിയും കൊടുത്ത് അകത്തേക്ക് പറഞ്ഞോടും. എന്നിട്ട് ഇവള് താഴെ കിടക്കുന്ന ആ കത്തി എടുത്തിട്ട് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ഡോറും തുറന്ന് അവളുടെ അച്ഛൻ അകത്തേക്ക് കയറി വരും. അവൾ അച്ഛനെ കണ്ടപ്പോ സമാധാനത്തോടെ ചിരിച്ചിട്ട് ശ്വാസം വിടുന്ന സമയം അടുത്ത സെക്കൻഡ് കയറി വന്ന ഉടനെ അവളെ തന്ത കഴുത്തിലുള്ള ഒറ്റപടി അവളെ കൊന്നോളയും. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ പെണ്ണ് അവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. ഇവരെ കൂടെ വന്ന നമ്മുടെ കോലൻ അവൻ ആ വീട് മുഴുവൻ ചെക്ക് ചെയ്യും, ആരെയും കാണില്ല. അതേസമയം നമ്മുടെ പെണ്ണ് ആ വീട്ടിൽ നിന്ന് ചാടി വന്ന് അവിടുന്ന് മെല്ലെ ഊരി നടന്നു പോകാൻ നിൽക്കുമ്പോൾ ഇവളെ അനിയത്തിനെ കൊണ്ടുവന്ന ആ കാറുകാരൻ, മിസ് നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന, വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കും. അതിന് അവൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോകും. പെട്ടെന്ന് അവൾക്ക് എന്തോ തോന്നിയിട്ട് ആ കാറുകാരനെ അവൾ തിരിച്ചു വിളിക്കും. എന്നിട്ട് ഇവള് അനിയത്തിയുടെ വേഷത്തിൽ അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് വരും. എല്ലാവർക്കും തലവണങ്ങി കാണിച്ച് വീടിനകത്ത് വന്നിട്ട് ഇവളുടെ മുറി ഏതാന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ ജോലിക്കാരിയോട് ഇവളുടെ ബാഗ് കൊടുത്തിട്ട് അതിന്റെ മുറി വെക്കാൻ പറയും. എന്നിട്ട് ജോലിക്കാരിയുടെ പുറകെ അവൾ അനിയത്തിയുടെ മുറിയിലേക്ക് വരും. എന്നിട്ട് ആ മുറിയിലെ ഫോട്ടോ നോക്കുമ്പോൾ ഇവളുടെ അമ്മ, ഇവളെ അമ്മ ജോലിക്കാരിയല്ല, അമ്മേനെ കൊന്നതും ഇവളുടെ അച്ഛനാന്ന് മനസ്സിലാവും. ആ റൂമില് അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ച ആ വൈറ്റ് ഡ്രസ്സ് അത് കണ്ടിട്ട് അവൾ പൊട്ടിക്കരയും. കല്യാണം കഴിയാനിരുന്ന പെണ്ണാണ്, ഇവളെ കാണാൻ വന്ന കുറ്റത്തിന് ഇവളാന്ന് വിചാരിച്ചിട്ട് ഇവളുടെ അച്ഛൻ അവളെ കൊന്നുകളഞ്ഞു. കട്ട് ചെയ്ത നമ്മുടെ ഹീറോയും സലീംകുമാറും കൂടി തിരിച്ച് നാട്ടിലേക്ക് പോവായിരിക്കും. പക്ഷെ ഹീറോയ്ക്ക് എന്തോ, ഞാൻ വരുന്നില്ല, ആ കവാഗുച്ചിയുടെ മകൻ അവൻ നാളെ എന്റെ കൈകൊണ്ട് മരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ടെൻഷനായിട്ട് ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ സലീംകുമാർ, നീ ഇങ്ങനെ മടത്തരം കാണിക്കണ്ട, നീ ഫ്രീ ആയിട്ട് ഒരു ജപ്പാൻകാരനെ കൊന്ന, നിന്നെ കൊറിയക്കാര് അവരുടെ ആർമിയിൽ എടുക്കും, പിന്നെ ഫ്രീ ആയിട്ട് ഓരോരുത്തരെയും കൊല്ലാൻ പറയും, ഒരു തവണ വളിവിട്ട ഉറപ്പാ നീ കക്കൂസി പോകും, പറയുന്നേക്ക് വന്നിരിക്കും, ഞാൻ പറയുന്ന അനുസരിക്കുന്നു പറയുമ്പോൾ ഹീറോ പറയും, എന്തുകൊണ്ട് പന്നികളുടെ ബോൾസ് അറുത്ത് മാറ്റുമെന്ന് നിനക്കറിയോ, എനിക്കറിയേണ്ട ആവശ്യമില്ലെന്ന് അവൻ. എന്നിട്ട് സലീംകുമാർ, നിന്റെ അമ്മ അവസാനമായിട്ട് മരിക്കാൻ നേരം നിന്നെ നന്നായിട്ട് നോക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കെയർ ചെയ്യുന്നത്, പറയുന്ന കേക്കടാ മിണ്ടാതിരിക്കടാന്ന് പറയുമ്പോൾ ഹീറോ, നീ ഷാങ്ങായിലേക്ക് പോ, എന്നിട്ട് കോലിനെ കണ്ടുപിടിക്കും, ഞാൻ ഈ പണിയും കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് അവൻ പോവും. അതേസമയം കട്ട് ചെയ്ത നമ്മുടെ മത്തൻ അവനെ കുറെ നേരമായിട്ട് കണ്ടില്ല, അവൻ എങ്ങനെയൊക്കെയോ വെടിയും കൊണ്ട് നടന്ന് പിടിച്ച് ആ അമ്മച്ചിയുടെ ബാറിലേക്ക് എന്നെ തിരിച്ചു വരും. അമ്മച്ചി അവനെ ബുള്ളറ്റും പുറത്തെടുത്ത് ബാൻഡേജ് കെട്ടി അവനെ ട്രീറ്റ്മെന്റും കൊടുത്തിട്ട് ഇനി നീ ഇവിടെ നിൽക്കണം
വേണ്ട തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് അവന് വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്യാൻ നിൽക്കുമ്പോ മത്തൻ അമ്മച്ചിനെ തടഞ്ഞിട്ട് ഞാനും ഈ പ്ലാന്റെ അംഗമാണ്, അവര് മരിക്കാൻ കാരണം ഞാൻ കൂടിയാണ്, ഈ പ്ലാൻ തീർക്കാതെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് തിരിച്ചു പോവില്ല, ഒന്നും അല്ലെങ്കിലും കുറച്ചു കാലം ഞാൻ മിലിറ്ററി സ്കൂളിലുണ്ടായിരുന്നു, എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ ഈ ബാർ ക്ലോസ് ചെയ്തോളൂ, എന്നിട്ട് പുറത്തു പോയിക്കോ, എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് എന്നവൻ പറയും. കട്ട് ചെയ്ത നമ്മുടെ ചുന്ദരി അവള് രാത്രി മെല്ലെ പതുങ്ങി വന്ന് ആ വീട്ടിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന തോക്കെടുത്ത് അവളുടെ അച്ഛനെ തട്ടാൻ നിൽക്കുമ്പോൾ അച്ഛന്റെ മെയിൻ വലം കൈ, അയാൾ വന്നിട്ട് ഈ രാത്രിയിൽ നീ എന്ത് കാണിക്കുക, ഇനി രണ്ട് ദിവസമേ ഉള്ളൂ കല്യാണത്തിന്, പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞ് അവളെ പറഞ്ഞുവിടും. പോകാൻ നിൽക്കുമ്പോൾ നീ പറഞ്ഞ പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു, അവളുടെ അഡ്രസ് എനിക്കറിയാം, അവളുടെ പേര് ആൻ ഒക്യൂൺ എന്നാണ്, നിനക്ക് അവളെ കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പെണ്ണ് ഓ അങ്ങനെയാണോ, എനിക്ക് അവളെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു നടന്നുപോകും. ഇവളുടെ മട്ടും ഭാവവും കാണുമ്പോൾ വലം കൈക്ക് ഭയങ്കര സംശയമാവും. എന്നിട്ട് ഇയാൾ മെല്ലെ പതിയെ ഇവളുടെ മുറിയുടെ വാതിലിൽ വന്നിട്ട് ഇവൾ എന്താ ചെയ്യണേന്ന് ഒട്ടി നിന്ന് കേൾക്കും. നമ്മുടെ പെണ്ണ് ഇത് മനസ്സിലാക്കിയിട്ട് അകത്തുനിന്ന് ഒരു കത്രിക എടുത്തിട്ട് അവളും വാതിലിൽ ചേർന്ന് നിൽക്കും. എന്നിട്ട് ഇവൻ വാതിൽ തുറക്കാൻ നിൽക്കുമ്പോൾ അവൾ കത്രിയും വെച്ച് അയാളെ കുത്താൻ വേണ്ടി റെഡിയായി നിൽക്കും. അടുത്ത സെക്കൻഡ് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ്, അവനും വിട്ട പുള്ളിയല്ല, അവൻ നമ്മുടെ പെണ്ണിന്റെ വയറ്റത്ത് കുത്തി അവളെ വലിച്ചു താഴെടും. എന്നിട്ട് ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കയറിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെണ്ണ് ആ ഫോണിന്റെ വയറ് വെച്ച് തന്നെ അവന്റെ കഴുത്തെ മുറുക്കി അവനെ കൊന്നോളയും. എന്നിട്ട് അവനെ പൊക്കിയെടുത്ത് അവളുടെ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു വയ്ക്കും. പിറ്റേന്ന് രാവിലെ ഒരു ജോലിക്കാരി ഓടി വന്ന് ഇവക്കൊരു തുണിയും കൊടുത്തിട്ട് കവാകുച്ചിയുടെ മകൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയും. സംഭവം ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കൻ അവനും വന്നിട്ടുണ്ട്, അതേപോലെ അവനെ തട്ടാൻ വേണ്ടി നമ്മുടെ ഹീറോയും അവനെ കാണാൻ വന്നിരിക്കും. അപ്പൊ അകത്ത് നമ്മുടെ പെണ്ണ് ഞാൻ ആഹോൻ അല്ല മിച്ചുക്കോ ആണ്, മിച്ചുക്കോ ഇപ്പം മുതൽ ഞാൻ മിച്ചുക്കോ ആണ് എന്ന് പറഞ്ഞിട്ട് അവൾ മിച്ചുക്കോന്റെ ഡ്രസ്സ് മാറി അനിയത്തി കെട്ടാൻ പോകുന്ന ചെക്കനെ കാണാൻ വരും. അപ്പൊ അവിടെ ഉണ്ടാവും നമ്മുടെ ഹീറോയും. അവളൊന്നും മിണ്ടാതെ മിച്ചുക്കോനെ പോലെ ഇവർ രണ്ടുപേരോടും സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവില്ല അവന്റെ വിചാരം ഇവൾ മിച്ചുക്കോ ആണ് എന്നാണ്. അപ്പൊ നമ്മുടെ പെണ്ണ് മെല്ലെ അവന്റെ അടുത്ത് വന്നിട്ട് ഓ നിങ്ങൾ ഷാങ്ങായി എന്നാണോ വരുന്നത്, എനിക്ക് അവിടുത്തെ ഒരു ഹോട്ടൽ അറിയാം, ഹോട്ടൽ മിറബാവ്, അവിടുത്തെ കോഫി നല്ലതല്ലേ എന്ന് പറഞ്ഞ് അവനെ നോക്കുമ്പോൾ അവന് മനസ്സിലാവും ഇവർ കണ്ടുമുട്ടിയത് അതേ ഹോട്ടലിൽ വെച്ചാണ്. എന്നിട്ട് ആ ചെക്കൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇവളും മെല്ലെ ഹീറോന്റെ അടുത്തിരുന്ന് എന്തുകൊണ്ട് നീ തിരിച്ചു പോയില്ല എന്ന് ചോദിക്കും. അതിന് ഹീറോ നിന്റെ ചെക്കനെ ഈ നാറിയെ തട്ടാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് പറയും. എന്നിട്ട് ചുന്ദരിയോട് നീ എന്താ ചെയ്യാൻ പോണേ, നിന്റെ അനിയത്തി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അവൾ മരിച്ചു, എന്റെ അച്ഛൻ അവളെ കൊന്നളഞ്ഞു, ഞാനാന്ന് വിചാരിച്ചിട്ട്, നീ തിരിച്ചു പോയിക്കോ ഇത് എന്റെ ജോലിയാണ് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും നീ എന്താ ചെയ്യാൻ പോണെന്ന്. അതിന് അവൾ പറയും ഞാനാണ് കല്യാണ പെണ്ണ്, ഞാൻ കല്യാണത്തിന് പോവും. എന്നിട്ട് അവിടെ വെച്ച് കമാൻഡർ എന്റെ തന്ത ബിസിനസ്സുകാരൻ അവരെ രണ്ടുപേരെയും തട്ടും, അവരെ ഷൂട്ട് ചെയ്ത് കാണുമ്പോൾ സോൾജേഴ്സ് എന്നെ തിരിച്ച് ഷൂട്ട് ചെയ്യും, അങ്ങനെ ഇതൊരു സൂയിസൈഡൽ പ്ലാനാണെന്ന് അവൾ പറയും. ഞാൻ മരിക്കാൻ തയ്യാറായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആ കമാൻഡറുടെ മോൻ വരുമ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ കല്യാണത്തിന് വരാൻ കഴിയില്ല, ഇദ്ദേഹം തിരിച്ചു പോകാന്നാണ് പറയുന്നത്, ഒരുപാട് ജോലിയുണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പറയും അങ്ങനെയാണ് ഞാനും വിചാരിച്ചത്, പക്ഷേ ഞാൻ എന്തായാലും മിച്ചുക്കോന്റെ കല്യാണത്തിന് വരും, അതും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. കട്ട് ചെയ്ത നമ്മുടെ കോലൻ, അവൻ ചെയ്ത ചാരപ്പണിക്ക് ജപ്പാനിലെ വലിയ പോലീസുകാരനായിട്ട് അവന് നിയമനം കിട്ടും. അതേസമയം നമ്മുടെ മത്തൻ അമ്മച്ചിനെ വിളിച്ചിട്ട് എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി ആ കല്യാണം നടക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അമ്മച്ചിയുടെ ബാറിലേക്ക് ആരോ വരുന്നുണ്ട്, അവൾ ഫോൺ വെച്ചിട്ട് പുറത്തു വരുമ്പോൾ നമ്മുടെ കോലൻ അവൻ കുറെ പോലീസുകാരായിട്ട് അമ്മച്ചിയുടെ ബാറി വന്ന് നീ കൊറിയയുടെ സ്പൈയാന്ന് എനിക്കറിയാം, ഇതേപോലെ രണ്ട് മൂന്ന് സ്പൈ ബ്യൂറോ ഈ നാട്ടിലുണ്ട്, അതെവിടെയാണെന്ന് നിനക്കറിയാം പറയുന്നു പറയുമ്പോൾ നമ്മുടെ അമ്മച്ചി ഒന്നും അറിയാത്ത പോലെ എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്താ പറയണേന്ന് പറയുമ്പോൾ അടുത്ത സെക്കൻഡ് അവളുടെ ചെള്ളയ്ക്കൊരു അടി വീഴും. കോലൻ എഴുന്നേറ്റ് സ്റ്റേഷനിലേക്ക് വാ, നിന്നോട് അവിടെ നിന്ന് ഞാൻ സംസാരിക്കാന്ന് പറയുമ്പോൾ അമ്മച്ചി ഞാൻ എന്റെ ഓവർകോട്ട് എടുത്തോട്ടെ എന്നിട്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. അകത്ത് വന്ന് നമ്മുടെ മത്തനെ വിളിച്ച് ഗുഡ് ലക്ക്, കെയർഫുൾ ആയിട്ടിരിക്കും, ഇനി നമ്മൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് അവളെ കൈ വെച്ച തോക്കെടുത്ത് സ്വന്തം തലയിൽ വെടിവെച്ച് അമ്മച്ചി മരിക്കും. അമ്മച്ചിനെ പിടിച്ചോണ്ട് പോയ ആ ബാക്കിയുള്ള സ്പൈ ബ്യൂറോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അവർക്കറിയും, അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ സ്വയം മരിക്കുന്നത്. സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഒരുപക്ഷെ പിടിക്കപ്പെട്ട അവർ സ്വയം മരിക്കും, അത് എല്ലാ നാട്ടിലും അങ്ങനെയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത കല്യാണ ദിവസം വന്നെത്തി ഒരു വലിയ ഹോട്ടലിൽ മൊത്തം സെക്യൂരിറ്റി, അവിടെ വെച്ചാണ് ഈ മാരേജ് നടക്കുന്നത്. ബിസിനസ്സുകാരൻ നമ്മുടെ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ആ ഹോട്ടലിലേക്ക് വരും. അവർ കയറുന്ന ലിഫ്റ്റിന് മണ്ടയിലായിട്ട് നമ്മുടെ മത്തൻ ഇരിപ്പുണ്ടാവും ഒരു മെഷീൻ കണ്ണം വെച്ച്. അപ്പൊ ഈ ബിസിനസ്സുകാരന്റെ അടുത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് ഗവർണർ ഈ കല്യാണത്തിന് വരാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല, അതിന്റെ എക്സ്ക്യൂസ് പറയുമായിരിക്കും, നമ്മുടെ തന്ത അത് കേട്ട് മുറി കയറി വന്ന് തൊപ്പിയും വലിച്ചെറിഞ്ഞിട്ട് അവന് വരാൻ കഴിഞ്ഞില്ല, പിന്നെ എന്റെ റാങ്ക് അത് അവൻ കയറ്റി തന്നുമില്ല, എന്നിട്ട് ഞാൻ എന്തിനാ ഈ തെണ്ടികൾക്ക് പണിയെടുക്കണമെന്ന് പറഞ്ഞ് പുലമ്പുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഹീറോ അവനും ഈ കല്യാണത്തിലേക്ക് കയറി വരും. അവന്റെ ഇൻവിറ്റേഷൻ കാണിച്ച് അവന്റെ ഗണ്ണ് അവൻ കൊടുക്കൂല പോലീസുകാർക്ക്, അവൻ സ്പെഷ്യൽ ഗാർഡാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മച്ചാൻ അകത്തേക്ക് കയറി വരും. അപ്പൊ സ്പീച്ച് നടക്കായിരിക്കും, ഗവർണറെ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല, അദ്ദേഹം വരൻ വധു രണ്ടുപേർക്കും വിഷസ് അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആള് ഹീറോ മെല്ലെ വന്നിട്ട് ആ കൂട്ടത്തിനിടെ ഒരു സീറ്റും പിടിച്ചിരിക്കും. അപ്പൊ നമ്മുടെ കോലൻ അവനും വന്ന് ഹീറോന്റെ പുറകെ തന്നെ ഒരു സീറ്റ് ഇരിക്കുമ്പോൾ അവന് ഹീറോനെ കണ്ടുടനെ മനസ്സിലാവും. കോലൻ നേരെ താഴെ പോയി അവന്റെ പോലീസുകാരുടെ അടുത്ത് ഗണ്ണും വാങ്ങിച്ച് രണ്ട് പോലീസുകാരെ കൂടെ തന്നെ മുകളിലേക്ക് വിളിച്ചോണ്ട് വരും. എന്നിട്ട് ഹീറോനെ പിടിച്ച് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ പ്ലാൻ ഫെയിലിയർ ആയ പിന്നെ ജീവനോടെ നിനക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോലീസുകാരെ കൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് പിടിച്ചോണ്ട് പോകുമ്പോൾ അതേ സമയത്താണ് നമ്മുടെ പെണ്ണ് മണവാട്ടിയായിട്ട് അങ്ങോട്ട് വരിക. അവൾ മരിക്കാനാണ് പോകുന്നതെന്ന് നമ്മുടെ ആൾക്കറിയാം, അവൻ അവളെ സഹായിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ അവൻ പോലീസിൽ പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഹീറോയിൻ ഒന്നും മിണ്ടാത്തോണ്ട്
അപ്പം ചോദിക്കും, എന്താ നിന്റെ പ്രശ്നം, നീ എന്താ മിണ്ടാത്തെന്ന്. അതിന് നമ്മുടെ പെണ്ണ്, നീ എന്തുകൊണ്ട് മഞ്ചൂരി എന്ന് വന്ന എന്റെ ചേച്ചീനെ കൊന്നു. അത് കേൾക്കുമ്പോൾ ഒരു സെക്കൻഡ് നമ്മുടെ ബിസിനസ്സുകാരൻ ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ ഇവിടെ നമ്മുടെ മത്തൻ, അവൻ ലിഫ്റ്റിൽ ചാടി കയറി അവിടുത്തെ പോലീസുകാരനെ അടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തു വന്ന് ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കും. നമ്മുടെ പെണ്ണാണെങ്കിൽ സ്റ്റേജിൽ വന്ന ഉടനെ അവളുടെ ബൊക്കയിലാണ് അവളുടെ ഗണ്ണ് ഉണ്ടാവുക. ആ ഗണ്ണ് നേരെ അവളുടെ അപ്പന് നേരെ തിരിയും. പക്ഷെ അടുത്ത സെക്കൻഡ് നമ്മുടെ മത്തൻ ഒളിച്ചിരുന്ന് വെടി പൊട്ടിക്കാൻ തുടങ്ങും. ചറ പറ വെട്ടി ഓരോ സോൾജേഴ്സും വെടികൊണ്ട് തെറിച്ച് വീഴും. ആ കല്യാണം മുഴുവൻ കോലാഹലമായിട്ട് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഊട്ടി വന്ന് രക്ഷപ്പെടാൻ നോക്കും. അവളുടെ അച്ഛൻ ഓടി ഒരു മുറി കയറി ഒളിച്ചിട്ട് കൂടെ തന്നെ ഒരു പോലീസുകാരനെ പിടിച്ചെടുത്തു. നമ്മുടെ പെണ്ണ് ഒളിച്ചിരുന്ന് നോക്കുമ്പോൾ മത്തനെ കാണും. അവക്ക് മനസ്സിലാവും അവന് ജീവനുണ്ടെന്ന്. അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവള് ചാടി വന്ന് അവളുടെ ഗണ്ണെടുത്ത് ചറ പറ വെട്ടി ഓരോ പോലീസുകാരന്മാര് തെറിച്ച് വീഴുന്ന കാണണം. സെറ്റ് സീനാണ്. എന്നിട്ട് കമാൻഡർ, വലിയ കമാൻഡർ, അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് അവന്റെ നെഞ്ചത്തേക്ക് ഇവിടെ വെച്ച് അവനെ തീർക്കും. പട്ട പട്ടാ വെട്ടി. അപ്പത്തേക്ക് ഒരു പോലീസുകാരൻ ഒളിച്ചിരുന്ന് അവളെ അറ്റാക്ക് ചെയ്യും. അവൾ അവന്റെ മോന്തയ്ക്ക് ചൂടും വെച്ച് അവനെ തട്ടിത്തെറിപ്പിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ മത്തൻ അവൻ അകത്തേക്ക് കയറി വരുന്ന ഓരോ പോലീസുകാരനെയും വെടിവെച്ചിട്ട് ഒരു ഗ്രനേഡ് എടുത്ത് അവരെ നേരെ എറിയും. അത് വന്ന് വീണ് അവിടുത്തെ സ്റ്റെയർ കേസ് പൊട്ടിച്ചതറും. സോ ആൾക്കാർക്ക് ഈസി ആയിട്ട് അകത്ത് കടക്കാൻ പറ്റില്ല. അപ്പൊ താഴെ നിന്ന് ഹീറോനെ കൊണ്ടുവന്നിരുന്ന നമ്മുടെ കോലൻ അവന്റെ പോലീസുകാരൊക്കെ വെടികൊണ്ട് താഴെ കിടക്കുന്ന കാണുമ്പോൾ എത്ര പേര് അകത്തുണ്ട് എന്നവൻ ചോദിക്കും. അതിനൊരു തന്ത, ഒരൊറ്റ ആള് വിത്ത് എ മെഷീൻ ഗൺ. സോ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞ് കോലൻ അവന്റെ പോലീസിനെയും വിളിച്ച് അകത്തേക്ക് പോകും. അപ്പൊ ഇവിടെ നമ്മുടെ ഹീറോ അവൻ പോലീസുകാരുടെ ശ്രദ്ധ മാറ്റി ഒരുത്തന്റെ നെഞ്ചത്തും കുത്തി മറ്റവൻ അടിച്ചു തെറിപ്പിച്ച് അവന്റെ ഗണ്ണു എടുത്ത് അകത്തേക്ക് കയറി വരും. ഇവിടെ കോലൻ ഒളിച്ചിരുന്ന് ഓരോരോ പോലീസുകാരെ അകത്തേക്ക് വിടുമ്പോൾ മത്തൻ വരുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. അപ്പൊ കോലൻ മെല്ലെ ഒളിച്ചിരുന്ന് അവൻ കാണാതെ അകത്ത് വന്ന് നമ്മുടെ മത്തനെ, ബിഗ് ഗൺ നീ ഇവിടെയാണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മത്തനാണെങ്കിൽ കൺഫ്യൂസ് ആവും. കാരണം അവൻ ഇപ്പോഴും വിചാരം കോലൻ ഇവരെ ടീമാന്നാണ്. അവനൊരു സ്പൈ ആണെന്ന് അറിയാൻ പാടില്ല. അടുത്ത സെക്കൻഡ് കോലന്റെ വെടിയുണ്ട്. തിരിച്ചു വെടിവെച്ച് അവൻ തെറിച്ചു വീഴും. മത്തന് കാര്യമായി വെടിയുണ്ട്, അവൻ അനങ്ങാൻ പറ്റില്ല. എന്നാലും അവൻ വെടിവെച്ച് ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഹീറോ ടവ ടവ എന്ന് രണ്ടുപേരും ഷൂട്ട് ചെയ്ത് അകത്തേക്ക് ഇടിച്ച് കയറി വരുന്നുണ്ട്. ആ പൊട്ടിയ സ്റ്റെയർ കേസ് അതിലൊക്കെ അവൻ ചാട്ടി പിടിക്കും. എന്നിട്ട് അകത്ത് വന്ന് അവിടെയുള്ള പോലീസുകാരന്മാർ അവരെയൊക്കെ പട്ടപ്പട്ടപ്പെട്ടാന്ന് വെടിവെച്ചിടും. കോലൻ ഇത് കണ്ട് തിരിച്ചവനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ അവൻ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് അടിക്കും. കോലിനെ കൊണ്ട് തടയാൻ കഴിയില്ല. അവൻ പുറത്തേക്ക് ഓടിപ്പോയി ഒളിച്ചിരിക്കും. ഇത് കണ്ട് മത്തൻ, നീ ആരാടാ, നീ എന്നെ കൊല്ലാൻ നോക്കി, ഇപ്പൊ അവനെ കൊല്ലാൻ നോക്കുന്നു, നീ ആരാണ് സത്യം പറയുന്നു പറയുമ്പോൾ ഹീറോ ഒരു ഗണ്ണെടുത്ത് നമ്മുടെ മത്തന് കൊടുക്കും. അപ്പൊ മത്തൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് നമ്മുടെ പെണ്ണിനോട് അവളെ തന്തനെ കൊല്ലാൻ പറയും. എന്നിട്ട് ഇവൻ ബോംബെടുത്ത് പോലീസുകാരുടെ നേരെ എറിയും. അവരതും കണ്ട് പുറത്തേക്ക് പേടിച്ചോടും. നമ്മുടെ പെണ്ണ് അവളുടെ അപ്പൻ ഒളിച്ചിരിക്കുന്ന റൂമിന് നേരെയായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് എറിയും. അപ്പൊ അകത്തുള്ള പോലീസുകാരൻ അവൻ വെടിവെക്കുന്ന പോയിന്റ് ടാർഗറ്റ് ചെയ്ത് ഇവളടിക്കും. ഡോറ് തുറക്കുമ്പോൾ ആ പോലീസുകാരൻ മരിച്ചു. ഇവളെ അപ്പന് നേരെ ഗണ്ണും ചൂടി നിൽക്കുമ്പോൾ, തന്ത എന്റെ മോൾ അവിടെ, മിച്ചുക്കോ നീ ആരാന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പെണ്ണ് നീ കൊന്നു കളഞ്ഞു, അവളെയും നീ കൊന്നു, എന്റെ അമ്മേനെയും കൊന്നു. അതിനാ തന്ത, ഐ എം സോറി, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈ നാടിന് വേണ്ടിയാണ് ചെയ്ത്. ജപ്പാനില്ലാതെ കൊറിയൻസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ജപ്പാൻ വേണം, പറയുന്ന മനസ്സിലാക്ക്. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്ത് എന്ന് പറഞ്ഞ് മെല്ലെ ഗണ്ണെടുത്ത് ഇവളെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ഗണ്ണാണെങ്കിൽ ഏതോ ഒരു കുടുക്കിപ്പെട്ട് പുറത്തേക്ക് വരുമില്ല. ഇവള് തിരിച്ച് ഷൂട്ട് ചെയ്യാം, പക്ഷെ ഒരു സെക്കൻഡ് ഇവള് പകച്ചേക്കു. അടുത്ത സെക്കൻഡ് ആ തന്തയുടെ കഴുത്തിൽ ഒരു വെടിയേറ്റ് ചോരചീറ്റി അയാൾ മരിച്ചു വീഴും. അത് നമ്മുടെ ഹീറോ ആണ്. അവൻ വന്നിട്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു ക്ലബിനെ കുറിച്ച്, സ്വന്തം അച്ഛന്മാരെ കൊല്ലാൻ തുനിഞ്ഞ മക്കളുടെ ക്ലബിനെ കുറിച്ച്. അവർക്കാർക്കും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ചിലര് പിടിക്കപ്പെട്ടു, ചിലര് ആത്മഹത്യ ചെയ്തു, മറ്റു ചിലര് എന്നെ പോലെ വാടക കൊലയാളിയായിട്ട് മാറി. നീയും എന്നെ പോലെ ആ കുറ്റവും പേറി ജീവിക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് നിന്റെ ആർമിയിലേക്ക് പോയിക്കോ. നിങ്ങളെങ്കിലും നാടിനു വേണ്ടി ജീവിക്കും എന്നവൻ പറഞ്ഞിട്ട് പുറത്തു വന്ന് ആ കമാൻഡറുടെ മോൻ അവനെയും പൊക്കിയെടുത്ത് നീ എന്റെ കൂടെ വരും എന്ന് പറഞ്ഞ് നമ്മുടെ മത്തനെ നോക്കുമ്പോൾ അവനാണെങ്കിൽ വെടിയുണ്ട്, അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്. എന്നാലും അവൻ മിഷൻ സക്സസ് ആയില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരിക്കും. നമ്മുടെ പെണ്ണ് അതേന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ മത്തൻ, നിങ്ങളെ കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾ പോയിക്കോ, ഞാൻ താഴെ വന്ന് കാണാം, പേടിക്കണ്ട, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അവ ഗണ്ണു എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരാൻ നിൽക്കുമ്പോൾ ആ ഗണ്ണ് പൊക്കാൻ പോലും അവനെ കൊണ്ട് കഴിയില്ല. അത് പൊക്കി പൊക്കി അവൻ അവിടെ തന്നെ മരിക്കും. ഹീറോ അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരും. എന്നിട്ട് ഇവർ ലിഫ്റ്റിൽ കയറുമ്പോൾ ആ കമാൻഡറുടെ മോൻ, അയാൾ നീയല്ലേ മിച്ചുക്കോ പറഞ്ഞ പെണ്ണെന്ന് ചോദിക്കും. അതിന് നമ്മുടെ ആള് അവന്റെ മോന്തയ്ക്കൊന്ന് കുത്തിയിട്ട് ഇനി ഒരു അക്ഷരം നീ മിണ്ടിയ അടുത്ത സെക്കൻഡ് നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് ഇവനെയും വലിച്ച് പുറത്തേക്ക് വരും. അപ്പൊ ചുറ്റും പോലീസുകാരാണ്. ഇവരാ കമാൻഡറുടെ പുറത്ത് ഗണ്ണ് വെച്ചിട്ട് അടിപെട്ട ചെക്കനും പെണ്ണുമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. അങ്ങനെ പോലീസുകാർ വഴിമാറുമ്പോൾ ഇവരാ ചെക്കനെയും പൊക്കിയെടുത്ത് പുറത്തേക്ക് വരാൻ നിൽക്കും. പക്ഷെ കോലൻ ഓടി വന്നിട്ട് അവനാണ് അവനെ പിടിക്കി, അവനാണ് അവരെ കൊണ്ടുപോകുന്നതെന്ന് പറയും. ഹീറോ തിരിച്ച് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് ഓടി വരും. പക്ഷെ റോഡ് മുഴുവൻ പോലീസുകാർ, ഇവർക്ക് എങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ആ വില്ലനെയും തള്ളിവിട്ട് ഒരു കാറിന്റെ പിറകിൽ ഇവൻ ഒളിച്ചിരിക്കും. അപ്പം വരും ഒരു കാറ് പോലീസുകാരൊക്കെ പേടിപ്പിച്ച് സ്റ്റൈലായിട്ട് ചീറിപ്പാഞ്ഞ് നമ്മുടെ ഹീറോയുടെ മുന്നിൽ വന്നിട്ട് അവൻ ഡോറ് തുറക്കും. സലീം കുമാർ ഈ സീൻ കാണുമ്പോൾ ശരിക്കും കൈയടിക്കും കുട്ടികളെ പോലെ. എന്നിട്ട് അവരെയും വണ്ടി കയറ്റി ഹീറോ ചുറ്റുമുള്ള പോലീസുകാരെയൊക്കെ വെടിവെച്ചിട്ട് കാറി തൂങ്ങിപ്പിടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു വരും. ഒരു കുറവും പറയാൻ പറ്റില്ല, ആക്ഷനൊക്കെ ശരിക്കും റിയലിസ്റ്റിക് ആണ്. പക്ഷെ ഇവർ രക്ഷപ്പെട്ടു പോകുന്ന ന്യൂസ് ആ നാട് മുഴുവൻ ഫ്ലാഷ് ആവും. എല്ലാ പട്ടാളം പോലീസും അവരെ ഫോളോ ചെയ്ത് വരും. ഇവർ കാർ ഓടിച്ചു വന്ന് അമ്മച്ചിയുടെ ബാറ്, ആ ബാറിനകത്ത് തന്നെ കയറും. എന്നിട്ട് അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന ടണൽ, ആ ടണല് കുത്തിപ്പൊളിച്ച് അതിൽ കൂടെ രക്ഷപ്പെടാൻ നോക്കും. അമ്മച്ചി ആത്മഹത്യ ചെയ്തു എന്ന് ഇവർക്ക് മനസ്സിലാവും. അപ്പൊ പുറത്ത് അവരെ ബാറിന് ചുറ്റും പോലീസുകാർ കണ്ണും വെച്ച് റെഡിയായി നിൽപ്പുണ്ടാവും. നമ്മുടെ കോലം വന്നിട്ട് ഒരു വെള്ളക്കൊടി കാണിച്ചിട്ട് സമാധാനമൊക്കെ പറഞ്ഞ് അവരെ പുറത്തു വരാൻ പറയുമ്പോൾ സലീം കുമാർ ഓടി വന്നിട്ട് ബോസ് കോലം വന്നു, അവൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും.
ഹീറോ തിരിച്ചു വന്ന് കോലനോട് നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ കോലൻ പറയും, നിന്നെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, നിനക്കും അവസാനം എന്റെ അതേ ഗതിയാണ്. ആരെങ്കിലും നിനക്ക് കൂടുതൽ പണം തന്നോ, അതുകൊണ്ടാണോ നീ അവരെ സൈഡ് തിരിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ നിന്നെ പോലെ ഒരു വേശ്യല്ല. അതിന് കോലൻ, നിനക്ക് വേണ്ട പണം ഞാൻ തരും, നിനക്ക് ജീവനോടെ തിരിച്ചു പോവാം, നീ പിടിച്ചു വെച്ചിരിക്കുന്ന രണ്ടുപേരെയും പുറത്തേക്ക് വിട്, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കാന്ന് പറയും. അതിന് ഹീറോ, എന്നാ ഞാൻ ഒരാളെ ആദ്യം വിടാം, എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ആള് സമ്മതാണെങ്കിൽ ഓക്കെ എന്ന് പറയുമ്പോൾ അവനും സമ്മതിക്കും. ഇവർക്ക് ആർക്കും അറിയില്ല മിച്ചുക്കോന്റെ വേഷത്തിൽ നമ്മുടെ ഹീറോയിനാണുള്ളതെന്ന്. ഹീറോയിൻ മരിച്ചു എന്നാണ് ഇവന്റെയൊക്കെ വിചാരം. എന്നിട്ട് കോലം പുറത്തു വന്ന് അവന്റെ ആൾക്കാരോട് ഈ ബാറിന് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ അകത്ത് കമാൻഡറുടെ മോൻ, നിങ്ങൾ ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, എന്ത് ചെയ്താലും നിങ്ങൾ ഇവിടെ ഇപ്പൊ തന്നെ മരിക്കും. അതിന് ഹീറോ, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി ഒരു അക്ഷരം നീ മിണ്ടിയ ഞാൻ നിന്നെ കൊല്ലുമെന്ന്. അടുത്ത സെക്കൻഡ് ഒരൊറ്റ വടി അവൻ അവിടെ തന്നെ മരിച്ചു വീഴും. എന്നിട്ട് ഹീറോയിനോട്, നീ ഇപ്പോ ഒരു ഹോസ്റ്റേജ് ആണ്, നീയാണ് ആദ്യം പുറത്തു പോകേണ്ടത്, അവരെല്ലാവരും നീ മിച്ചുകോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്, നീ ഞങ്ങളുടെ കൂടെ വരണ്ട, അത് നിനക്ക് സേഫ് അല്ല, ഇതാണ് സേഫ് എന്ന് പറഞ്ഞിട്ട് ഹീറോ സലിംകുമാറിനെ ആ ടണല് തുറക്കാൻ പറയും. സലിംകുമാർ പോവാൻ നിൽക്കുമ്പോ മണി, ഗേൾ ഞങ്ങളെ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചിട്ട് പോകും. അപ്പൊ നമ്മുടെ പെണ്ണ്, ഇനി എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നമുക്ക് ഷാങ്ങായിൽ വെച്ച് കണ്ടുമുട്ടാം, മിറാബാവു ഹോട്ടലിൽ, അവിടെ വെച്ചാണ് നീ എന്റെ ഭാര്യയായത്, ഇന്നുവരെ പേര് പോലും അറിയാത്ത ഭാര്യ. അതിന് ഹീറോയും പറയും, എന്റെ പേര് ആൻ ഒക്കെയൊന്നാണ്. നമ്മുടെ ചെക്കൻ അവളുടെ കണ്ണില് ഒരു ഉമ്മ കൊടുക്കും. ഈ കണ്ണി ഉമ്മ വെക്കുന്നത് ഭയങ്കര റൊമാൻറ്റിക് ആണ്, പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്നിട്ട് ഹീറോ അവളോട്, നീ പുറത്തു പോ, ആരെയും നോക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കോലനെ നീ നോക്കാൻ പാടില്ല, നേരെ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ നിന്ന് ഷാങ്ങായിലേക്ക് വന്നാൽ മതി എന്നവൻ പറഞ്ഞിട്ട് അവളുടെ മേത്ത് ഗണ്ണും വെച്ച് അവളെ പുറത്തേക്ക് വലിച്ചോണ്ട് വരും. എന്നിട്ട് അവളെ തള്ളിവിട്ട് അവൻ അകത്ത് പോയി ഡോർ അടയ്ക്കുമ്പോൾ കുറച്ച് പോലീസുകാരെ വന്ന് നമ്മുടെ ഹീറോയിനെ വിളിച്ചോണ്ട് പോകും. ഹീറോ നേരെ വന്ന് വീണ്ടും ആ ടണല് കുത്തി തുറക്കാൻ നോക്കും. അപ്പൊ ഇവിടെ പുറത്ത് കോലന് ആ ബാറിന് വേറെയും ഒരു വഴിയുണ്ട് എന്നുള്ള ന്യൂസ് കിട്ടും. അവൻ പോലീസുകാരെ അവിടെ പോയി കവർ ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള പോലീസിനെ 10 മിനിറ്റ് ആയിട്ടില്ല അപ്പത്തേക്കും ആ ബാറിലേക്ക് ഇടിച്ചു കയറാൻ പറയും. അവരകത്ത് വരുമ്പോ കമാൻഡർ മോൻ അവൻ മരിച്ചു കിടക്കുന്നു. അവർ നേരെ താഴെ വന്ന് ബേസ്മെന്റിൽ ആ ടണല് കണ്ടുപിടിച്ച് അകത്തോടെ ഓടി വരും. അപ്പൊ നമ്മുടെ ആൾക്കാർ സലിംകുമാറും ഹീറോയും കൂടി ആ ടണലിൽ കൂടെ ഓടി രക്ഷപ്പെടുകയാണ്. സലിംകുമാർ ഈ നാറികൾക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തോടെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ട് മരിക്കുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും എനിക്ക് ഹവായി കാണണം, അവിടെ പെണ്ണുങ്ങൾ ബിക്കിനി ഇട്ട് നടക്കുന്ന പറയണേ, സത്യം പറഞ്ഞാൽ അത് സ്വർഗ്ഗമാണെന്ന് പറഞ്ഞ് ഇവർ ആ ടണലിൽ കൂടെ രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ നമ്മുടെ കോലനും പട്ടാളക്കാരും ആ ടണല് കണ്ടുപിടിച്ച് അതിന് ചുറ്റും കവർ ചെയ്ത് നിൽക്കും. നമ്മുടെ സലിംകുമാർ ഹായ് ആയിട്ട് അതിന്റെ മൂടിയും തുറന്ന് പുറത്തേക്ക് വന്ന് രണ്ടുപേരും അവിടുന്ന് ഓടാൻ നിൽക്കുമ്പോൾ അവർ ഈ ആർമി ട്രക്ക് കാണും. അടുത്ത സെക്കൻഡ് ആർമിക്കാര് പല ഭാഗത്തുനിന്ന് നമ്മുടെ ഹീറോനെയും സലിംകുമാറിനെയും രണ്ടുപേരെയും ചറപ്പറ വെടിവെച്ച് രണ്ടുപേരും വെടികൊണ്ട് മരിക്കാൻ തെറിച്ചു വീഴും. എന്നാലും സലിംകുമാർ അവ മെഷീൻ ഗണ്ണെടുത്ത് തിരിച്ച് വീണ്ടും വെടിവെക്കും. എന്നിട്ട് അവിടുത്തെ പട്ടാളക്കാരെ മുഴുവൻ അവൻ വെടിവെച്ച് കൊല്ലും. പക്ഷേ നമ്മുടെ കോലന്റെ രണ്ടു പിടി നെഞ്ചത്തുകൊണ്ട് അവൻ അവിടെ തന്നെ മരിച്ച് തെറിച്ചു വീഴും. സങ്കട സീനാണ്, ഭയങ്കര സീനാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചല്ല നമ്മുടെ കോമഡിയൻ സലിംകുമാർ തട്ടിപ്പോകുമെന്ന്. അടുത്ത് നമ്മുടെ ഹീറോ അവനൊരു കത്തി എടുത്തിട്ട് കോലന് നേരെ പാഞ്ഞു വരുമ്പോ കോലൻ ഏതോ ഒരു MIT ഗണ്ണും വെച്ച് വീണ്ടും വീണ്ടും അവനെ ഷൂട്ട് ചെയ്യും. 3, 4, 5 തവണ ഓരോ തവണ വെടികൊണ്ടിട്ടും നമ്മുടെ ഹീറോ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരും. അവൻ റീലോഡ് ചെയ്യാൻ നിൽക്കുമ്പോ ഇവൻ കത്തിയും കൊണ്ട് ഓടി പാഞ്ഞു വന്ന് അവന്റെ നെഞ്ചെ തന്നെ അത് കുത്തിയിറക്കും. കോലൻ വേറെ കത്തിയെടുത്ത് അവനെ കുത്താൻ നിൽക്കുമ്പോ അപ്പോഴേക്കും ഹീറോ അവന് പിന്നെ അനക്കുണ്ടാവില്ല, അവൻ അവിടെ തന്നെ മരിച്ചു വീഴും. പക്ഷെ കോലന്റെ നെഞ്ചത്ത് അവസാനം ഒരു കത്തി കുത്തി ഇറക്കിയിട്ടാണ് നമ്മുടെ ആള് വീണ്. അങ്ങനെ കോലനും ജീവന് വേണ്ടി പടയുമ്പോ നമ്മുടെ നായകന്മാര് രണ്ടുപേരും തെരുവിൽ വെടിയും കൊണ്ട് മരിച്ചു കിടക്കുന്നുണ്ടാവും, തെരുവ് പട്ടികളെ പോലെ. അവസാനം വരെയും ഇവര് മാത്രം രക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് ഭയങ്കര സെന്റിയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ജപ്പാൻ അവർ പിടിച്ചുവെച്ച കൊറിയയിലെ സിയോൾ അത് വിട്ടുകൊടുക്കും. എന്നിട്ട് അവർ സറണ്ടർ ആവും. അങ്ങനെ 1945 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 2 വർഷം മുന്നേ സിയോളിന് സ്വാതന്ത്ര്യം കിട്ടി. ആ ന്യൂസും കണ്ട് നമ്മുടെ സീക്രട്ട് ഓപ്പറേഷൻ തന്ത, ഇവരെയൊക്കെ പറഞ്ഞു വിട്ടില്ലേ ആ തന്ത, അയാൾ തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ കൊറിയയിലെ വൈസ് പ്രസിഡന്റ് അങ്ങേര് മരിച്ചുപോയ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒരു 5-6 ബോട്ടിൽ വോഡ്ക ഒഴിച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടി, പക്ഷെ അതിനുവേണ്ടി ഒരുപാട് പേരെ നമ്മൾ കൊല്ലാൻ കൊടുത്തു, ഈ നാട് അവരെ മറക്കില്ലേ എന്ന് പറഞ്ഞ് അവരെ ഓർമ്മയ്ക്ക് അവർക്ക് ഒഴിച്ചു വെച്ച ഗ്ലാസ്സിലൊക്കെ മെല്ലെ തീ കൊളുത്തും. ഞാൻ അവരെ കൊന്നുകളഞ്ഞു നമ്മുടെ നാടിന് വേണ്ടി. അപ്പൊ തന്ത പറയും, അല്ല, I am sorry ഫോർ ദം, ഞാൻ കാരണമാണ് അവർ മരിച്ചത്, എനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, അവർ ഈ നാട് മറക്കുമായിരിക്കും, പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി അതൊരിക്കലും മാഞ്ഞു പോവില്ല. അങ്ങനെ അവർക്ക് വേണ്ടി ഇവർ ചേസ് അടിച്ച് ഓരോ ഗ്ലാസ്സിൽ ഡ്രിങ്ക്സ് എടുക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത 1949 പിന്നെയും ഒരു 4 വർഷം കഴിഞ്ഞ്. അപ്പൊ നമ്മുടെ കോലൻ ഇനി മരിച്ചിട്ടില്ല, നല്ല തന്തയായിട്ടുണ്ട്. കോലൻ ഇപ്പോഴും കൊറിയയുടെ വലിയ പോലീസുകാരനാണ്. കൊറിയയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ല കോലൻ ഒരു സ്പയ്യാന്നുള്ളത്. പക്ഷെ അവസാനം ചില സാക്ഷികൾ ഇവനെതിരെ തിരിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ കോലൻ ഇപ്പൊ പിടിക്കപ്പെട്ട് വിചാരണയ്ക്ക് വേണ്ടി കോടതി വന്നിരിക്കുന്നത്. അവന്റെ എതിർഭാഗം വക്കീൽ ആ ചെക്കൻ ആദ്യം മുതലേ അവൻ ചെയ്ത ഓരോ കുറ്റങ്ങൾ പറയും. അപ്പൊ നമ്മുടെ കോലൻ, എനിക്കിപ്പോ വയസ്സ് 62, എന്റെ പേര് എം സെക്ചുങ്, ഞാൻ ചെയ്ത ഏതൊരു കാര്യവും ഈ നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അതിനെതിരായിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. അതിന് നാട്ടുകാർ കുറെ പേര് അവനെതിരായിട്ട് തെറിവിളിക്കുന്നുണ്ടാവും. ഇവൻ ചെയ്ത കുറ്റത്തിന് ആരെങ്കിലും സാക്ഷിയുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അവന്റെ എതിർഭാഗം വക്കീൽ ചെക്കൻ, ഒരാളുണ്ട് കോലന്റെ കൂടെ തന്നെ പണിതുകൊണ്ടിരുന്ന അവന്റെ അസിസ്റ്റന്റ്, അവനാണ് ഇപ്പോ കോലിനെതിരെ തിരിഞ്ഞ്.
അവനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവർ ചെക്ക് ചെയ്യുമ്പോൾ അവനെ കാണില്ല. അവൻ അന്വേഷിക്കാൻ വേണ്ടി ഈ വക്കീലന്മാര് പുറത്തു പോകുമ്പോൾ ആ ഗ്യാപ്പിന് കോലൻ അവിടുന്ന് എഴുന്നേറ്റ് ഷർട്ട് ഊരി, ഈ നാടിന് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗങ്ങളാണ് എന്റെ ശരീരം മുഴുവൻ. 1911 അന്നത്തെ അറ്റാക്കില് ജപ്പാൻകാരുടെ ഇന്ന് എന്റെ വയറ്റത്ത് ഞാൻ വെടികൊണ്ടു, പിന്നെ നെഞ്ചത്ത്. 1927 1932 ഒരു ബോംബിപ്പെട്ട് ഞാൻ ജീവനോടെ തിരിച്ചു വന്നു. ഞാൻ 3 പേരെ കൊന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷെ ആ 3 പേരെ സിയോളിലേക്ക് അയക്കുമ്പോൾ എത്രമാത്രം ഞാൻ വേദനിച്ചു അത് നിങ്ങൾ ഒരിക്കലും അറിയില്ല. അവര് മരിച്ചു ജപ്പാൻകാരുടെ കൈകൊണ്ട്, പക്ഷെ ഈ നാടിന് സ്വാതന്ത്ര്യം അവര് നേടിത്തന്നാണ് മരിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ പേടിക്കില്ല, ഞാൻ ഇനിയും ഈ നാടിന് വേണ്ടി സർവീസ് ചെയ്യും എന്നൊക്കെ വലിയവായി പറയുമ്പോൾ അവിടെയുള്ള നാട്ടുകാര് അത് കേട്ട് കൈയടിക്കും. അപ്പോൾ അവനെതിരെ സാക്ഷി പറയാമെന്ന ആ തന്ത, ഇയാളാണ് നമ്മുടെ കോലന്റെ അസിസ്റ്റന്റായിട്ട് കുറെ കാലം വർക്ക് ചെയ്ത്. ഇയാളെ ചോദ്യം ചെയ്യുന്ന സീനാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടത്. ഇയാള് കോലിനെതിരെ തിരിഞ്ഞു എന്ന് അവന് മനസ്സിലായപ്പോഴാണ് അവൻ ഇയാളെയും തട്ടിക്കളഞ്ഞ്. അങ്ങനെ സാക്ഷികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കോടതി അവനെ വെറുതെ വിടും. കോലൻ നെഞ്ചും പിരിച്ച് പുറത്തേക്ക് വരും. ഇപ്പൊ അവൻ ആ നാട്ടിലെ വലിയ എന്തോ ഒരു പോലീസാണ്. പോലീസുകാരൊക്കെ അവന് സല്യൂട്ട് അടിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ കോലൻ, വേണ്ട ഇനി ഞാൻ ആരെ പേടിക്കാനാ, എനിക്കൊരു കുഴപ്പമില്ല, ഒരുപാട് നാളായി കുറച്ച് നടന്നിട്ട് ഞാൻ നടന്നിട്ട് വരാന്ന് പറഞ്ഞ് അവൻ പോലീസുകാരെ പറഞ്ഞു വിട്ട് അവിടുത്തെ ഒരു ചന്തയിൽ കൂടെ ഇങ്ങനെ നടന്നു വരും. എന്നിട്ട് എന്തോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അവനെതിരെ നമ്മുടെ മിച്ചുക്കോ, ഇവൻ ഇപ്പോഴും വിചാരം അത് മിച്ചുക്കോ എന്നാണ്. അവൻ മിച്ചുക്കോനെ ഫോളോ ചെയ്ത് പുറകെ തന്നെ വരുമ്പോൾ ആ തെരുവിന്റെ അറ്റത്തായിട്ട് ഇവന്റെ അസിസ്റ്റന്റ് ചെക്കൻ, ഇവൻ പണ്ട് വായയിൽ വെടി വെച്ച അവന്റെ അസിസ്റ്റന്റ്, അവന്റെ പുറകെ ഗണ്ണും വെച്ച് നമ്മുടെ ചുന്ദരി. അവള് പറയും, 16 വർഷമായിട്ട് നീ സ്പൈ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്, പക്ഷെ ഇനിയും അതിന്റെ ആവശ്യമില്ല, നീ ചതിച്ചു നിന്റെ കോംറേഡ്സിനെ, നിന്റെ സ്വന്തം നാട്ടുകാരെ. അതിന് കോലം പറയും, എനിക്കറിയില്ലായിരുന്നു ജപ്പാൻ സിയോളിനെ വിട്ടു പോകുമെന്ന്, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, എന്നെ വെറുതെ വിട്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോൾ അവന്റെ പുറകിൽ നിന്ന് അസിസ്റ്റന്റ് ചെക്കൻ അവനെ തട്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ പെണ്ണ്, എനിക്ക് ഇത്രയും നേരം നീ സ്പൈ ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ മനസ്സിലായി. സോ ഇവളെ ചോദ്യം ചോദിച്ച് ഇവൻ സ്പൈ ആണെന്ന് അവന്റെ വായിൽ നിന്ന് തന്നെ തെളിയിക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലായ അടുത്ത സെക്കൻഡ് അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തന്ത ചീഫ് പറഞ്ഞതാണ്. സോ മനസ്സിലായി നീ സ്പൈ ആണെന്ന് പറഞ്ഞിട്ട് അവള് ഗണ്ണെടുത്ത് ഒരൊറ്റ വെടി, 2 വെടി, അടുത്ത വെടി നമ്മുടെ അസിസ്റ്റന്റ് ചെക്കൻ, അവന്റെ ഭാഗത്തിന് അവനും പൊട്ടിക്കും. അങ്ങനെ വെടിയുണ്ട് വെടിയുണ്ട് കോലൻ അവിടുത്തെ ഡോറും പൊളിച്ച് പുറത്തേക്ക് ഓടാൻ നോക്കും. പക്ഷെ അധിക ദൂരം പോകുന്നതിന് മുന്നേ തന്നെ അവൻ നിലത്തേക്ക് അടിച്ചു വീണ് അവിടെ തന്നെ മരിക്കും. അവനെയും നോക്കി നമ്മുടെ ഹീറോയിൻ, അവളുടെ കൂട്ടുകാരെയും പിന്നെ അവൾ സ്നേഹിച്ച നമ്മുടെ ഹീറോയിനെയും എല്ലാവരെയും ഒരു നിമിഷം ആലോചിച്ച് നോക്കും. അങ്ങനെ കുറച്ച് പഴയ മോണ്ടേജസ് ഇങ്ങനെ വന്നു വന്ന് പോകും. നമ്മുടെ സലീംകുമാർ, ഹേ മണി ഗേൾ, ഞങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞത് ഇവരൊരുമിച്ച് ആ ബാറിൽ ഡാൻസ് ചെയ്ത്, അന്ന് വരെ അവൾ ഡാൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അവരെല്ലാവരെയും കാണിച്ചിട്ട് അവസാനമായിട്ട് ഇവരൊരുമിച്ച് സന്തോഷിച്ച നിമിഷം, അതിലെ ഒരാൾ പോലും ഇപ്പൊ ജീവനോടെ ഇല്ല, അതും അവൾ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ഒരു സെറ്റ് ഫീൽ ആയിരുന്നു എനിക്ക് ഈ ഫിലിം കണ്ടപ്പോ. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചല്ല, പ്രതീക്ഷിച്ചല്ല നമ്മുടെ ഹീറോന്റെ മരണം, അതേപോലെ നമ്മുടെ കോമഡിയൻ സലീംകുമാറിന്റെ മരണം. പക്ഷെ ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ഡ്രാമ സിനിമയിലൊക്കെ എൻഡിങ് ഇങ്ങനെ സെൻറ്റിയായിരിക്കും. അത് നമ്മൾ ബ്രേവ് ഹാർട്ടിലും കണ്ടാണ്. ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം, വേദന, പരാജയം, പിന്നെ മെയിൻ ആയിട്ട് ചതി. പക്ഷെ എന്നിരുന്നാലും ഈ സിനിമ പൊളിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിലൂടെ എന്നെ അറിയിക്കൂ. ഈ സിനിമയുടെ കളറിംഗ് ആവട്ടെ, അതിലെ ക്യാരക്ടർ, ഫ്രെയിമിങ് എല്ലാം വേറെ ലെവലാണ്. ഒരു ക്ലാസിക് കൊറിയൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഓർമ്മയിൽ എടുത്തു വെക്കാൻ പറ്റിയ ഒരു മൂവി. മാത്രമല്ല ഹീറോയിൻ പൊള്ളിയാണ്. ആക്ഷൻ ആവട്ടെ, ആക്ടിംഗ് ആവട്ടെ, അവളാണ് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് എന്തായാലും മോശമാണെങ്കിലും നല്ലതാണെങ്കിലും എന്നെ അറിയിക്കുക. പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തത് എന്തായാലും ഒരു സെറ്റ് സിനിമയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. Until then, it's bye from ഒരു കഥ സൊല്ലു ടോമസ്.